വ്യത്യസ്തത കൊണ്ടുവരാൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അല്ല അതില് അതിന് മാത്രം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്ത കിട്ടണേ എന്തോ ഭാഗ്യം. അതല്ലേ, അല്ല അപ്പൊ കിട്ടണ സിനിമകളെല്ലാം അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നല്ലാണ്ട് കിട്ടണതേ ഭാഗ്യം. പിന്നെ ഇങ്ങനെ അത്രത്തോളം പെർഫോമൻസ് ചെയ്യാനുണ്ട്. അച്ഛൻ ഗംഭീരായിട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ അതിനെ പറ്റി ചോദിക്കാനാണ്. പെർഫോമൻസ് ഒക്കെ, വിനോദന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ എത്രയോ നാളുകളായിട്ട് കാണുന്നതാണ്. മറിമായും എന്നാണ് അതല്ലാതെ എന്തോ ഒരു അവരൊക്കെ ആർട്ടിസ്റ്റല്ലേ. പിന്നെ അത് അവർക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഒരു സംഭവം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വെബ് സീരീസ് ചെയ്യുമ്പോൾ ആക്ടിങ് കണ്ട ഒരാൾക്ക് വില ഇരുത്താനുള്ള സ്വാതന്ത്ര്യം അവരല്ലേ. അപ്പൊ അവർക്ക് അത് തീർച്ചയായിട്ടും നല്ലതല്ല. ചിലർക്ക് നല്ല ഇഷ്ടമാവണമെന്നില്ല, അല്ലെ, നമ്മുടെ ഫേസ് ഇഷ്ടമാവണമെന്നില്ല, ആക്ടിങ് ഇഷ്ടമാവണമെന്നില്ല, ഡയലോഗ് പ്രസന്റേഷൻ രീതി ഇഷ്ടമാവണമെന്നില്ല. അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. നമ്മൾ അതിൽ വിഷമിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ കാര്യമില്ല. നായക അടിപൊളിയല്ലേ. ഒരു കോംബോ ഒക്കെ, ആ നല്ല കോംബോ ആണ്, നല്ല കെമിസ്ട്രി, അടിപൊളിയാണ്. സൂപ്പർ സോങ് ഒക്കെ ഉണ്ടോ? ആ സോങ് ഒക്കെ ഉണ്ട്. സോങ് ഇച്ചിരി, ആ സോങ് ഒക്കെ ഇച്ചിരി ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ആ നേരത്തെ തന്നെ ഭയങ്കര പ്രശ്നം. ഈ ലിപ്പൊക്കെ ഇണക്കിട്ട് സോങ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരിപാടിയാണ്. ഓ, അതായത് ഇത്രയും വലിയ ഫസ്റ്റ് ആയിട്ടാണ് പാർട്ടിയിൽ. ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് സുമിത്ര, വെൽക്കം ടു മാപ്സ്റ്റിക്. ഹായ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലേക്ക് ഫൈസൽ സാറ് ഇങ്ങനെ വിളിച്ച് വന്ന്, എല്ലാം പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി പറഞ്ഞ് ഇഷ്ടമായി. ഇഷ്ടമായി ചെയ്തു. ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ്? ഇല്ല, ഓഡീഷൻ ഒന്നും ഉണ്ടായിരുന്നു. ആ ഇല്ല. അപ്പോൾ ഇതിനു മുമ്പ് ഏതൊക്കെ സിനിമകളാണ് ചെയ്തിട്ടുള്ളത്? ഇതിന് ശരിക്കും അഖിൽ മാരാർ സാറിൻ്റെ പടമാണ് ആദ്യം ചെയ്തത്, ഒരു താത്വിക അവലോകനം. അതെ. അതിനുശേഷം റാണി ചിത്ര മാർത്താണ്ട, നമ്മുടെ പിങ്കു പീറ്റർ സാറിൻ്റെ യുവ മൂവിയൊക്കെ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ പടത്തിലാണ് ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായൊരു വേഷമാണ് ഈ ഒരു സിനിമയിൽ. വ്യത്യസ്തത കൊണ്ടുവരാൻ മാത്രം ഞാൻ ചെയ്തിട്ടില്ല. അല്ല, അതില് അതിന് മാത്രം ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്ത കിട്ടണേ എന്തോ ഭാഗ്യം. അതല്ലേ. അല്ല അപ്പൊ കിട്ടണ സിനിമകളെല്ലാം അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നല്ലാണ്ട് കിട്ടണതേ ഭാഗ്യം. പിന്നെ ഇങ്ങനെ, അല്ല അത് അങ്ങനെ പറയാൻ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഇൻഫ്ലുവൻസർ ആണ്. ഇൻഫ്ലുവൻസർ ആണ്. അല്ല, കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, വെബ് സീരീസ് ഒക്കെ ചെയ്യുന്ന. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു, ഇല്ല ആക്ടിങ് അങ്ങനെ ചെയ്യുന്നത് അതൊരു എന്റർടൈനിങ് മാത്രല്ലേ. ആക്ടിങ് എന്ന് പറയുമ്പോ അത് വേറൊരു തലവല്ലേ. അതിന് എന്റർടൈൻമെന്റ് ആണ് നമ്മൾ പെർഫോം ചെയ്യണമല്ലോ. അല്ല, ഒരു ആക്ടർ ആവാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. സിനിമാ നടനാവണം എന്നല്ല, നടനാകാനാണ് ആഗ്രഹം. അതിപ്പോ ഏതൊരു മേഖല, ഏതൊരായാലും ആക്ടിങ് പക്ഷെ കൂടുതൽ അഭിനയിക്കണം. അഭിനയിക്കണം. പഠിക്കാൻ പറ്റുന്ന മേഖല കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സിനിമയിലുള്ളവരാണ്. കാരണം അവരാണല്ലോ ഒരുപാട് പേര്, നമ്മൾ ലെജൻസുകൾ ഒരുപാട് പേരില്ലേ. അല്ല, ഇപ്പൊ സിനിമയിലേക്കാളും കൂടുതൽ നല്ല രീതിയിൽ ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്യുന്ന ഒരുപാട് നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ. ഉണ്ട്, ഉണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ആക്ടിങ് എന്ന് പറഞ്ഞ സംഭവം പഠിക്കാൻ, അതിപ്പോ സീരീസ് നമ്മളൊന്നും ആക്ടിങ് അങ്ങനെ ആയിട്ടില്ല, പഠിച്ചു വരുന്നില്ലേ ഉള്ളൂ. അത് നമുക്കിപ്പോ പുസ്തകങ്ങളിലൂടെ ആയാലും മറ്റു അറിവുകളിലൂടെ കൂടെ ആയാലും ഇന്റർവ്യൂസിലൂടെ ആയാലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇത്ര ശതമാനം. ബാക്കിയെല്ലാം നമ്മ കൂടെ ഇടപെടലിലൂടെ പഠിച്ച് ഒരു തെളിയണല്ലോ. അതിന് ആർട്ടിസ്റ്റുകൾ കൂടെ തന്നെ അഭിനയിക്കണം. പിന്നെ സിനിമയിൽ കൊണ്ട് വലിയ വലിയ ആൾക്കാരില്ലേ, ഒരുപാട് വലിയ ആൾക്കാരില്ലേ. അപ്പൊ ഈ ഒരു കഥ കേട്ടപ്പോ എന്താണ് തോന്നിയത്? എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞില്ലേ ബ്രോ, അങ്ങനെ ഒരു സെലക്ട് ചെയ്യാനോ അങ്ങനൊന്നും ഇല്ല. ഓരോ സംഭവം വന്നാൽ തന്നെ വലിയ മഹാഭാഗ്യം. അല്ല, അപ്പൊ നായകനായിട്ട് വരിക എന്ന് പറയുമ്പോ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. നായകൻ എന്നല്ല, അത് ഒരു പ്രധാന വേഷത്തിൽ ഒരാൾ അത്രേ ഉള്ളൂ. കാരണം അച്ഛൻ ചെയ്യുന്നുണ്ട്, വിനോദേട്ടൻ, പ്രിയ ചേച്ചി. അച്ഛനും ഭയങ്കരമായ ക്യാരക്ടറാണ്. ഒരാള് ഞാനാണെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ വിക്കനായിട്ടാണ്. അത്രത്തോളം പെർഫോമൻസ് ചെയ്യാനുണ്ട്. അച്ഛൻ ഗംഭീരായിട്ട് ചെയ്തിട്ടുള്ളൂ. അതിനെ പറ്റി ചോദിക്കാനാണ്. പെർഫോമൻസ് ഒക്കെ, വിനോദന്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ എത്രയോ നാളുകളായിട്ട് കാണുന്നതാണ്. മറിമായും അതല്ലാതെ എന്തോ ഒരു, അവരൊക്കെ ആർട്ടിസ്റ്റ് അല്ലേ. അല്ല, അപ്പൊ ആ വിക്കായിട്ടുള്ളൊരു രംഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇമോഷണൽ ആയിട്ട് ആ ഒരു സീനൊക്കെ അഭിനയിക്കുമ്പോ എന്തായിരുന്നു ആ ഗംഭീര? എനിക്ക് എന്റെ ഡയലോഗ് മറന്നു. കാരണം നമ്മൾ കണ്ടിട്ടില്ല. ഞാനിപ്പോ ജസ്റ്റ് ഇത് കണ്ടേ.
അവൻ പെട്ടെന്നൊരു ഇമോഷണൽ ചെയ്തുല്ലേ, ചെറിയൊരു രീതിയിൽ ചെയ്തു എന്റെ പൊന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമ്മ കണ്ടു കണ്ടു, ഞാൻ എന്റെ ഡയലോഗൊക്കെ മറന്നു പോയി. അച്ഛനിങ്ങനെ കഷ്ടപ്പെട്ടു, നമ്മ ടിവിയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ഒക്കെ പെർഫോമൻസ്. നേരിട്ട് കാണുമ്പോ നമ്മ അങ്ങനെ നോക്കി ഇടയ്ക്ക് വിട്ടു. എനിക്ക് ഭയങ്കരായിട്ട് നമുക്കെല്ലാം ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളു ബ്രോ, അപ്പൊ നമുക്കെല്ലാം എക്സ്പീരിയൻസ് ആണ്, ആരെയും എല്ലാവരെയും എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് പടത്തിനെ സംബന്ധിച്ചോളം. പടം ഇറങ്ങി ഇതിന് പഠിക്കാനുണ്ടല്ലോ, നമുക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിട്ട് എന്താ കാര്യം, ചെയ്യാൻ കേപ്പബിൾ അല്ലെങ്കിൽ പിന്നെ അവസരം കിട്ടിയിട്ട് എന്താ കാര്യം. അപ്പൊ അതിന് തയ്യാറാകുക, ഒരു അടുത്ത കുറെ പടങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ കൂടെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുമല്ലോ, അങ്ങനെയാണ് പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആക്ടിങ് അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഇത് രാവി രാവി രാവിയാണ് പറ്റുള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഒരുപാട് ആക്റ്റീവ് അല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ, ഞാൻ ഇവിടെ ഷോർട്ട് ഫിലിമും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വെബ് സീരീസും കാര്യങ്ങളും. സോഷ്യൽ മീഡിയ ഉദ്ദേശിച്ചത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ. അപ്പൊ ഇതിലേക്കുള്ള ഒരു നെഗറ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഒക്കെ എങ്ങനെയാണ്, കമന്റ്സ് ഒക്കെ വരില്ലേ ഓക്കെ നിങ്ങളുടെ പെർഫോമൻസിനെ പറ്റിയിട്ടും, അല്ലെങ്കിൽ ആ ഒരു മൊത്തത്തിലൊരു ഷോർട്ട് ഫിലിമിനെ പറ്റിയിട്ടൊക്കെ ഉള്ളൊരു ഇത് വരുമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, അവർക്കൊക്കെ എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കാറുണ്ടോ അതോ? എന്റെ യൂട്യൂബില് ഇല്ല, ഞാൻ അങ്ങനെ നോക്കില്ല. അതൊക്കെ ആ ഒരു കമന്റ്സ് ഒക്കെ കാണുമ്പോ എങ്ങനെയാണ് തോന്നാറ്? അങ്ങനെ നോക്കാറില്ല, നോക്കാറില്ല. അഭിനയിക്കുക ആ ഒരു ആക്ട് ചെയ്യാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മ കൊടുക്കും, റിപ്ലൈ കൊടുക്കും. പിന്നെ അത് അവർക്ക് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ. ഒരു സംഭവം നമ്മ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വെബ് സീരീസ് ചെയ്യുമ്പോൾ ആക്ടിങ് കണ്ട ഒരാൾക്ക് വില ഇരുത്താനുള്ള സ്വാതന്ത്ര്യം അവരല്ലേ. അപ്പൊ അവർക്ക് അത് തീർച്ചയായിട്ടും നല്ലതല്ല, ചിലർക്ക് നല്ല ഇഷ്ടമാവണമെന്നില്ല അല്ലെ, നമ്മുടെ ഫേസ് ഇഷ്ടമാവണമെന്നില്ല, ആക്ടിങ് ഇഷ്ടമാവണമെന്നില്ല, ഡയലോഗ് പ്രസന്റേഷൻ രീതി ഇഷ്ടമാവണമെന്നില്ല. അതൊക്കെ അവരുടെ ചോയ്സ് ആണ്, നമ്മ അതിൽ വിഷമിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ കാര്യമില്ല. ചിലർക്ക് കളിയാക്കിയാൽ പോലും അത് സ്വീകരിക്കുന്ന എന്തിനാ, അത് ശരിയല്ലേ, അത് അവർക്ക് അവകാശമില്ലേ. നമുക്ക് നമ്മളെപ്പോഴും എല്ലാവരും അടിപൊളിയായിരുന്നു പറയണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് എന്താ കാര്യം, അത് അവരുടെ ചോയ്സ് ആണ്. അവര് പറയട്ടെ, അതിൽ കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എടുക്കും, പരിഹരിക്കും. കാരണം ഓഡിയൻസ് വേണ്ടേ, കാണാൻ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം കാണാൻ ഒരുപാട് പേര് വേണം. അപ്പൊ അവരുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലും ഏതോ ഞാൻ അറിയാത്ത ആരൊക്കെയോ ഷെയർ ചെയ്തത് എന്നോട് നേരത്തെ ചോദിച്ചില്ല, ഓഡിഷൻ ഉണ്ടായില്ല. ഇപ്പോ നമ്മുടെ ഫൈസൽ സാറിന് എന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ അല്ല, എന്റെ വീഡിയോ കണ്ട ഇതുപോലെ അതെനിക്കറിയില്ല, എന്നോട് പറഞ്ഞിരുന്നു, ഞാൻ അത് ചെയ്തു മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞത് ആരൊക്കെയോ ആളുടെ മനസ്സിൽ താങ്കൾ തന്നെ ആയിരുന്നു, അത് ഞാൻ ചില്ല, എന്നോട് ചോദിച്ചില്ല. ഇല്ല ഞാൻ പറഞ്ഞത് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് എന്നെ കാസ്റ്റ് ചെയ്യാൻ കാരണം, എന്നെ കാസ്റ്റ് ചെയ്യാനായിട്ട് ഞാനങ്ങനെ ഇല്ല, ഞാനങ്ങനെ ചോദിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഇനി അങ്ങനെ ചോദിച്ചിട്ട് ഇത് പോണ്ട, നിങ്ങനെ ഉറപ്പില്ലേ, എങ്ങനെ കോൺഫിഡൻസ് ഇല്ലേ, ഞാൻ അങ്ങനെ ചോദിച്ചില്ല, ചോദിച്ചില്ല, ചോദിച്ചില്ല. ഇപ്പൊ കട്ടപ്പാടത്തെ മാന്ത്രിക ഒരു ഡിഫറന്റ് നെയിമാണ്, ഇതിൽ ഈ മാന്ത്രികൻ ആരാണ്? കട്ടപ്പാടത്തെ മാന്ത്രികൻ ഇതിലെ എന്തൊക്കെ പറയാം, എന്തൊക്കെ പറയാൻ പറ്റില്ല. അപ്പൊ ഈ കട്ടപ്പാടം തന്നെ ഒരു സ്ഥലം, കട്ടപ്പാടം ഒരു സ്ഥലമാണ്, സ്ഥലം ഒരു എന്താ പറയാ ഒരു വില്ലേജ് ഒക്കെ പോലെ സ്ഥലമാണ്. അവിടുത്തെ ഒരു മാന്ത്രികന്റെ ഒരു കഥയാണ് പറയുന്നത്. അപ്പൊ താങ്കളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ, സീരിയസ് ആണോ, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. എങ്കിലും കിച്ചു എന്ന് പറഞ്ഞ കഥാപാത്രം, കിച്ചു എന്നാണോ കിച്ചു എന്നാണ് പേര്, എല്ലാം ഉണ്ട്. തമാശയുണ്ട്, തമാശയുണ്ട്. ഏതായിരുന്നു കുറച്ച് ഡിഫിക്കൽട്ട് ചെയ്യാൻ? നമുക്കെല്ലാം ഡിഫിക്കൽട്ട് തന്നെ. ഈസി അതായിരുന്നു, ഏതാ ഈസി അതായിരുന്നു, ഈസി ഈസി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂട്ട് ഇല്ലാണ്ട് മറ്റുള്ളവർ ഷൂട്ടിങ് ഇങ്ങനെ കണ്ടിരിക്കാം, ഒരു ടെൻഷൻ ഇല്ല. അത് ഭയങ്കര ഈസി ആണ്, അത് ഭയങ്കര എളുപ്പമല്ലേ, അത് ഭയങ്കര എളുപ്പം. അല്ലാതെ എല്ലാം ടഫ് തന്നെ, കാരണം ഇത് വരുന്നില്ലേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എങ്ങനെ ഏറ്റവും കൂടുതൽ ടേക്ക് പോയ ഒരു സീൻ ഏതായിരുന്നു? ടേക്ക് ഇല്ല, ടേക്ക് അങ്ങനെ പോകും, അധികം പോയിട്ടില്ല, എന്തോ ദൈവം അതിനു കൊണ്ട് അങ്ങനെ പോയിട്ടില്ല. ഞാൻ അതിനെ പറ്റി കൺസേൺ ആയിരുന്നു, പക്ഷെ പോയിട്ടില്ല, ഇല്ല പോയിട്ടില്ല. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ടേക്ക് അധികം പോയിട്ടില്ലേ? നമ്മുടെ നല്ല മൊത്തത്തിൽ അങ്ങനെ പോയിട്ടില്ല കേട്ടോ, സീരീസിൽ അങ്ങനെ പോയിട്ടില്ല. അതൊരു
അതെ ടേക്ക് ഇപ്പൊ സാധാരണ പോകുന്ന ഒരു രണ്ട് മൂന്ന് ടേക്ക് അല്ലെങ്കിൽ നാല് വലിയ വലിയ സിനിമകളാണെങ്കിൽ ഇന്റർവ്യൂസ് കാണുമ്പോൾ പറയാറുണ്ട് 30 ടേക്ക് പോയി 20 ടേക്ക് പോയി ഒരു സീൻ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ആ ഞാനും ഇതൊക്കെ പ്രതീക്ഷിച്ചു. നമ്മളിപ്പോ വെബ് സീരീസ് ഒക്കെ ചെയ്യുമ്പോൾ പോയിട്ട് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ലൈറ്റിന്റെ പ്രോബ്ലം, ടെക്നീഷ്യൻ, സ്ക്രിപ്റ്റ് നമുക്ക് തെറ്റിച്ചിട്ട് കടിക്കും, ഡയലോഗ് കടിച്ചിട്ട് അതൊക്കെ പോകും, ലുക്ക് മാറിയിട്ട്. പക്ഷെ ഇതങ്ങനെ പോയിട്ടില്ല. സിനിമ ഡബ് ചെയ്തത് താങ്കൾ തന്നെയാണ്? ആ അതെ, ഞാൻ തന്നെ. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡബ് ചെയ്തത്? ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ അവിടുത്തെ ഒരു ഇമോഷൻ തന്നെ ഡബിങ്ങിനും കൊടുക്കണ്ടേ? ശരിക്കും എന്നെപ്പോ എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഡബിങ് ഫസ്റ്റ് ടൈം ആണോ? അല്ല, ഞാൻ വെബ് സീരീസുകൾക്കും സിനിമയ്ക്കൊക്കെ ഡബ് ചെയ്തിട്ടുള്ളത്, ഞാൻ ചെയ്ത പടത്തിനൊക്കെ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ. അതെ അതെ, ശിവാജി ചേട്ടൻ, ശിവജി ഗുരുവർ സാറിന്റെ കൂടെ മൂന്നാമത്തെ പടം. അപ്പൊ നേരത്തെ എനിക്കറിയാം, 7 വർഷം മുമ്പ് ഞാനൊരു മൂവി അദ്ദേഹത്തിനായിട്ട്, അദ്ദേഹം തന്റെ പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു. സീനുകളുണ്ടോ, ഒരുമിച്ചുള്ള സീനുകളുണ്ടോ? ഇത് അതൊക്കെ സസ്പെൻസ് പറയൂ, അത് പറയാൻ പറ്റില്ല. എങ്കിലും അവരുടെ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ തന്നെയാണ് ഇതിന്ന് ലാഭം. നമുക്ക് ഇനി അടുത്ത പടത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വേറെ ആക്ട് ചെയ്യുന്ന ഒരു പ്ലേസിലേക്ക് പോകുമ്പോൾ ഈ കിട്ടിയ എക്സ്പീരിയൻസ്, ഇപ്പൊ ശിവജി ഗുരുവാർ സാറിന്റെ ആയാലും വിനോദേട്ടന്റെ ആയാലും പ്രിയ ചേച്ചിയുടെ ആയാലും അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റുകളിലും, ഇപ്പോൾ എൻ്റെ ചെറുപ്പകാലം അഭിനയിച്ച എൻ്റെ കൂട്ടുകാരന്മാരുടെ ചെറുപ്പം എല്ലാ ചെറുപ്പകാലം ആ ഉണ്ട്. അപ്പോൾ അതിലെ പിള്ളേരുകൾക്ക് ഉണ്ട്. അപ്പോൾ ഇവരെയും എല്ലാവരെയും കിട്ടിയ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ കിട്ടുന്ന ഒരു ഒരു ഇത്. ഇതും കൊണ്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോകുന്നത്. വലിയ എക്സ്പീരിയൻസ് കിട്ടും. ഈ ലൊക്കേഷനിൽ മറക്കാനാവാത്തൊരു എക്സ്പീരിയൻസ്? എല്ലാം മറക്കാനാവാത്ത, ഇതെല്ലാം വലിയ എക്സ്പീരിയൻസ്. ഞാനൊരു വെഡിങ് വർഷാപ്പുകാരനാണ്. അപ്പൊ അതിൽ നിന്നൊരു സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ജേണി എന്നെ മറക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഒരു ഇല്ല, അതിനൊരു പ്രസക്തി ഇല്ല ചോദ്യത്തിന്. എല്ലാം ഓർമ്മയിൽ ഇരിക്കട്ടെ, മറന്നു പോവല്ലേ, പോകത്തില്ല, മനസ്സിലുണ്ടാവും മരണം വരെ. നായികനെ കുറിച്ച് രണ്ടു നോക്കുക. ആരോ പറ്റി? നായികനെ കുറിച്ച്. നായിക അടിപൊളിയല്ലേ? കോംബോ ഒക്കെ ആ നല്ല കോംബോ ആണ്, നല്ല കെമിസ്ട്രി, അടിപൊളിയാണ്. സൂപ്പർ സോങ് ഒക്കെ ഉണ്ടോ? ആ സോങ് ഒക്കെ ഉണ്ട്. സോങ് ഇത്തിരി ആ സോങ് ഒക്കെ ഇത്തിരി ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. നേരത്തെ ഭയങ്കര പ്രശ്നം. ഈ ലിപ്പൊക്കെ എനക്കിട്ട് സോങ് ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യത്തെ പരിപാടിയാണ്. ഓ, അതായത് ഇത്രയും വലിയ പാട്ടില് ലിപ്പും കൂടി, ആ പാട്ട് ലിപ്പ് എനക്കി പാടണം. എനിക്ക് ഡാൻസ് എനിക്ക് ഒരു വശമില്ല. ഉത്സവത്തിനൊക്കെ ടിസ്റ്റ് അടിക്കും, ഏത് ശിങ്കാരി മേളത്തിനും ഇതിനൊക്കെ. പക്ഷെ അല്ലാതെ പ്രോപ്പറായിട്ട് ഇന്ന സമയത്ത് ഇന്ന ഇത് മുദ്ര തന്നെ കാണിക്കണം, പാല് ഇങ്ങോട്ട് വയ്ക്കണം, ഡാൻസ് ഒക്കെ ഉണ്ടോ? ആ ഡാൻസ് ഒക്കെ ഉണ്ട്. ഓ, അത് ഭയങ്കര ബുദ്ധിമുട്ട്. ശരിയാ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലിപ്പൊക്കെ എനക്കി, ലിപ്പ് എനക്കണം, സ്റ്റെപ്പ് ഡാൻസ് ചെയ്യണം, പിന്നെ ഇവരുടെ ഒപ്പം ഭയങ്കര പാടാട്ടോ ഡാൻസ്. അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. അതെ അതെ, എനിക്കിതോ അവർക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, സിമ്പിളായിട്ട്. അവള് നീമാവെ തന്നെയാണ് സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചത്, സ്വന്തമായിട്ട് ഇങ്ങനെ മതി ഇങ്ങനെ. ആ കുട്ടി കുറെ കൊറിയോഗ്രാഫ് ചെയ്തോ പാട്ട് ഡാൻസ് ഒക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് വരുന്നതാണ്. എന്താണ് അവസാനമായിട്ട് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം. അവനെ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം, കണ്ട അഭിപ്രായം പറയാം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എല്ലാം, പിന്നെ അതിനുള്ള അവകാശം ഉണ്ടല്ലോ. അത് പറയാം, പടം തിയേറ്ററിൽ പോയി പടം കാണാം, പ്രാർത്ഥന ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, കഴിഞ്ഞ ഓക്കെ, എൻ്റെ മൈക്ക് വേണം. ഓക്കെ.